അപ്പോ ഞാൻ എന്റെ അടുക്കള ജാൻ ജോഷിക്കും അവനീതിനും വിട്ടു കൊടുക്കുകയാണ്. ഞാനും എന്തും കൂടി നാട്ടിലോട്ട് പോകുന്നു. അത് ഹാപ്പി. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ രണ്ടു മാസത്തേക്ക് സിലിക്കണായ സിസ്നോട് വിടാം. ഞാൻ ജോഷി മാറ്റി പിടിച്ചു, ടോക്കളെ മാറ്റി പിടിച്ചു. ഇന്ന് ഭയങ്കര അഭിനയായിരുന്നു. ഡിയർ മിസ് യു, വിൽ മിസ് യു എന്നൊക്കെ പറഞ്ഞ് കട്ടിപിടിച്ച് എനിക്ക് വയ്യ. എന്തായാലും ആ മുഖത്ത് നോക്കി എന്താണ് അഭിനയം, ഭയങ്കര സംഭവം. എന്തിനാ അത്, എന്ത് എന്തിനാ പൊട്ടുന്ന? സാറില്ല, അതൊക്കെയൊന്നും പൊട്ടട്ടെ. അറ്റ്ലീസ്റ്റ് അഭിനയിക്കുകയാണെങ്കിൽ സാറില്ല, അത് കാണുമ്പോ സന്തോഷം. അല്ലെങ്കിൽ മൈൻഡ് കണ്ടിരിക്കുമ്പോ തൊണ്ടായിട്ടിടുന്നുണ്ടോ? എന്നെ സഹായിക്കണോ? ഒന്നും കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ നോക്കണേ. ഈശ്വര, ഇങ്ങനെ അഭിനയിച്ചാൽ സാറില്ല, കാണുമ്പോ നമുക്ക് സന്തോഷം. ഭാര്യനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ അല്ലേ മക്കളെ. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് നാട്ടിൽ തകർക്കാം. നന്ദുട്ട, ആർ യു റെഡി? അല്ല, നന്ദ് മുടിയൊക്കെ വെട്ടിട്ട് ആള് ആകെ മാറി. അല്ലെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരും മുടി വെട്ടൂല. അപ്പൊ അത് രണ്ടു മാസം മുടി ഇങ്ങനെ നീട്ടി വളർത്തണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ കൊണ്ടുപോയി വെട്ടിച്ചതാ. സാറില്ല കേട്ടോ, നന്ദു മുടി കുറ്റം രണ്ടു ദിവസം കഴിയുമ്പോൾ മാറുമെന്ന് പറയാം. രണ്ടുപേരെ നന്ദുവിനും അമ്മയും 15 ദിവസം അടിച്ചു വിളിക്കുക, അതിന് ശേഷം അച്ഛൻ വന്നിട്ട് നമുക്ക് വീണ്ടും അടിച്ചു വിളിക്കാം. എന്റെ ദൈവം, എന്തോ ഓരോ ഹോംവർക്കാന്ന് പറയാ തന്നിരിക്കുന്നത്. പിള്ളേര് രണ്ടു മാസം വെക്കേഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഹോംവർക്ക് കാണുമ്പോൾ തന്നെ നമ്മളുടെ വെക്കേഷന്റെ മൂന്ന് മൂന്നിനും പോകും. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയാം. എന്താ ചെയ്യാം? അപ്പൊ എയർപോർട്ട് എത്തിയിട്ടാ. എന്താ കടച്ചില് കുറച്ചും കൂടെ തീവ്രമായിട്ട്. എന്തായാലും ഇവിടെ എത്തുമ്പോ ഒരു വിഷമം. എയർപോർട്ടിൽ എത്തുമ്പോ അറിയില്ല, ഞാൻ എന്നും പറയാറില്ലേ, നെഞ്ചിലൊരു ഹാരം കയറ്റി വെക്കണ പോലെ. ഞാൻ കോളേജിലെത്തുന്ന പോലെ ഡിണ്ടികൾക്ക് ആ എന്താ പറയാ, ബോർഡർ കഴിഞ്ഞ കഴിഞ്ഞാല് അപ്പൊ എനിക്ക് നെഞ്ചടിക്കാൻ തുടങ്ങും. പളനി കഴിഞ്ഞാൽ തന്നെ ടെൻഷനാപ്പിംഗ് ബാഗേജ് ഇതൊക്കെ ഉള്ള എന്ത് സൗകര്യം അറിയാമോ? മറ്റേത് അത്രയും നേരം ക്യൂ നിക്കണം. അടിപൊളിയല്ലേ? എന്താണ് അങ്ങനെ നാട്ടിൽ പോവാൻ ഒരുങ്ങിട്ട്? നാട്ടിൽ പോവാനായപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ വിഷമം. എല്ലാരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ നല്ല സന്തോഷം. തനിക്ക് പോകുമ്പോ കിട്ടില്ലേ പപ്പ? തരല്ലേ, മതി മതി, അഭിനയിച്ചേ മതി. സാറില്ല, എനിക്കറിയാം വേദന ഉണ്ടെന്ന്, വിഷമുണ്ടെന്ന് എനിക്കറിയാടാ. മതി അഭി, എനിക്ക് വിഷമില്ലടാ. അപ്പൊ നാട്ടിൽ വെച്ച് കാണാം, ജാജ ചേട്ടനെ നാട്ടിൽ വെച്ച് കാണാം. നമുക്ക് പരിമിതം. ഓക്കെ ബൈ. പോയി തിരിച്ചു വന്നിട്ട് കാണാം. എന്ത്, ഞങ്ങളില്ലാണ്ട് നമ്മളില്ലാണ്ട് അച്ഛൻ അടിച്ചു വിളിക്കാൻ പോണോ ഒറ്റക്ക്? സാറില്ല അല്ലേ, ഇടയ്ക്ക് ഒരു മീറ്റ് ടൈം വേണ്ടേ? ഞങ്ങൾ അടിച്ചു വിളിക്കാം. ബാച്ചിലർ ഇറങ്ങി, ബാച്ചിലർ അപ്പൊ അടിച്ചു വിളിച്ചോ കേട്ടാ. ബെൽറ്റ് ഇടണം. ഞങ്ങളങ്ങനെ കൊച്ചിയിലെത്തി. കുട്ടമ്പായി കണ്ണചാരന് വന്നിട്ടുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ. അച്ഛനോട് അമ്മയുടെ വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ വിശേഷങ്ങള് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അച്ഛൻ നല്ല ഉറക്കം വിളിച്ചില്ല. ഉള്ളില് കയറി, ഇത് നല്ല മഴ, അടിപൊളി. ഇനി കിടന്നുറങ്ങട്ടെ കേട്ടാ. രാവിലെ സമയം 4:10. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നു, കിടക്കുന്നു. അത് നല്ല കിട്ടിയായിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോ തന്നെ കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ വിളിച്ചു അണിപ്പിച്ചു. അല്ലെങ്കിൽ ചിലപ്പോ പൊട്ട ശീലാവും. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അത് കണ്ട സിനിമ പുസ്സൻ ബൂട്ട്സിന്റെ മൂവി കുറച്ച് കണ്ടു. പിന്നെ നല്ല കുട്ടിയായിട്ട് എനിക്ക് നടന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു, ഫുൾ ഫാമിലി ആയിരുന്നു. എല്ലാവരും നാട്ടിലോട്ട് പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സൂപ്പറായിരുന്നു. ഒരുപാട് പേര് കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, നാട്ടിലെത്തിയതിന്റെ ഒരു സന്തോഷം. എനിക്ക് ഏറ്റവും ദുബായിൽ മിസ് ചെയ്യുന്നുണ്ടെന്നറിയാമോ? നമ്മുടെ ഫാനാണ്, ഫാൻ. ഞാൻ പഴയ വീട്ടില് ഗിസൈസിലെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ല ഗിസൈസിലല്ല, മറ്റേ ആദ്യത്തെ വീടില്ലേ സിലിക്കണ വയസ്സിലത്തെ ആദ്യത്തെ വീട്ടില് ഞാൻ ഫാൻ വെപ്പിച്ചായിരുന്നു. പക്ഷെ ഇവിടെ വെക്കാൻ ജാൻ ചേട്ടാ സമ്മതിക്കുന്നില്ല. അപ്പൊ ഫാൻ ഏറ്റവും മിസ്സിംഗ് ആണ് ദുബായില്. ഇവിടെ വരുമ്പോ ഫാനും എ സിയും മഴയും കൂടിയും അടിപൊളിയാണ്. ഇവിടെ എന്റെ മോൻ
വന്നു. ദേ അമ്മായി മത്തി ഫ്രൈഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറുണ്ടോണ്ടിരിക്കുന്നു. ഹാപ്പി ഹാപ്പി അല്ലേ? നന്ദു വരുന്നതേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് കുഞ്ഞിച്ചാള കിട്ടുകയും ചെയ്തു. നന്ദുവിൻ്റെ കാര്യം ഹാപ്പിയായി. എനിക്ക് ആസ് യൂഷ്വൽ എന്താണ് ഇവിടുത്തെ ഭക്ഷണം? മാമ്പഴ പുളിശ്ശേരി. നിങ്ങളായിരിക്കും ഈ ചേച്ചിക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്ന്. ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ട വിഭവങ്ങൾ. കടച്ചക്ക കടച്ചക്ക കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു. ഇത് സാമ്പാർ, മീൻകറി, രസം, ചോറ്, പപ്പടം, വെള്ളം എന്നാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഞാൻ ഊണൊക്കെ കഴിഞ്ഞു. അച്ഛനും ഞാനും കൂടി ഇരുന്ന് വർത്തമാനം പറയാം. ഞങ്ങൾ ഇവിടെ പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. അച്ഛന് കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു വലിയ ഫിഷ് ടാങ്കൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴേക്കിനും ഒരു മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത്ര ഇതിൻ്റെ കൂട്ട് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾക്ക് വലിയ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. അത് പിന്നെ അത് പോയി. രണ്ടാമതൊരു പുതിയ ഫിഷ് ടാങ്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അച്ഛനോട്. നന്ദി വരുമ്പോഴേക്കിനും അച്ഛൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു. കുറച്ചു നേരം പോയി അച്ഛൻ്റെ അടുത്ത് ഉയർത്താനും പറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും റൂമിലോട്ട് വന്നു. ഈ റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വീട് പണിതത്. അന്ന് മുതൽ ഈ റൂം എൻ്റെ സ്വന്തം. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അറിഞ്ഞ റൂമാണ്. അതായത് 6ാം ക്ലാസ് മുതൽ നമ്മുടെ ഈ പ്രായം വരെ ഞാനിപ്പോ ഇപ്പോ അധികം താമസിക്കുന്നില്ലെങ്കിലും വർഷത്തില് 2 മാസം എന്തായാലും ഉണ്ടാവാറുണ്ട്. എന്നാലും എന്താ പറയാ, ഇപ്പോഴും എന്റെ മനസ്സറിയുന്ന ഒരു റൂമാണ്, എന്റെ പ്രിയപ്പെട്ട റൂമാണ്. അപ്പൊ ഈ റൂമിൽ വരുമ്പോണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നമ്മൾ പറയില്ലേ, നമ്മുടെ എത്ര ഏതൊക്കെ 5-സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചു എന്ന് പറഞ്ഞാലും, പക്ഷെ നമ്മുടെ സ്വന്തം റൂമിലോട്ട് വരുമ്പോഴത്തൊരു എന്താ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ റൂമിൽ വന്ന് ആ കട്ടിലൊന്ന് കിടന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അപ്പം അത് ജാൻചേട്ടൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജാൻചേട്ടൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആണല്ലോ. എനിക്ക് പക്ഷെ എൻ്റെ റൂമിൽ വരുമ്പോൾ വലിയ സന്തോഷം, സമാധാനം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സ്വന്തം വീട്ടിൽ വരുമ്പോൾ? ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ഇപ്പം പെൺപിള്ളേരെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് നമ്മുടെ കിടക്കയിൽ കിടക്കുമ്പോൾ, ഇപ്പോൾ പലവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കിടക്കയായിരിക്കില്ല. ചിലപ്പോൾ അവരാങ്ങളമാർ കല്യാണം കഴിഞ്ഞ് അവർ ചിലപ്പോൾ ആ റൂം സ്വന്താക്കിയിട്ടുണ്ടാവും, അറിയില്ല. എന്നാലും എന്നെ പോലെയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മുടെ റൂം, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന റൂമുകളുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പം അവരുടെ അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുത്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ എൻജോയ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും ഈ റൂമിൽ കിടക്കാനാണ്. ഇരിഞ്ഞാലക്കുടയിലുള്ള ഭരതനങ്ങളായിരുന്നു ഈ വീടിൻ്റെ എൻജിനീയർ. അച്ഛൻ്റെ ഫ്രണ്ടാണ്, അച്ഛൻ്റെയും അതേപോലെ തന്നെ മാമൻ്റെയൊക്കെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ വീട് പണി നടന്നിരുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇങ്ങനെ ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നു മോൾഡ് സീലിങ്ങിന് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പണിക്കാർ വന്നിട്ട് ഇങ്ങനെ മോൾഡിൽ ഇത് വെക്കുന്നു, സിമെൻറ്റ് വെക്കുന്നു, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈർക്കിലി വെക്കുന്നു. അതൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. എന്നിട്ട് പിന്നെ അത് അതിനെടുത്തിട്ട് പിന്നെ ഉണക്കാൻ വെക്കുന്നു. ഉണക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മുകളിൽ ഇങ്ങനെ കംപ്ലീറ്റ് വിരിച്ചത്. പിന്നെ അതിൻ്റെ ഓരോ ഇപ്പം നമ്മൾ കാണുന്ന ഇലകളില്ലേ, ഓരോ ലീഫിലും ഗോൾഡ് കളറായിരുന്നു. അതേപോലെ റൗണ്ടിലും ഗോൾഡ് കളറൊക്കെ അടിച്ചത് സൂപ്പറായിരുന്നു. ഇപ്പോഴും സൂപ്പറാണ്. എന്നിട്ട് ചെറുപ്പത്തിലെ ഞാനും ചേച്ചിയും കൂടെ വെക്കേഷൻ, എൻ്റെ ശാലിറ്റിയൊക്കെ വെക്കേഷനിൽ വരുമ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മോളോട്ട് നോക്കി കിടന്നിട്ട് ചില ലീഫിൽ ഇവർ പെയിൻ്റ് അടിക്കാൻ മറന്നിട്ടുണ്ടാവും ചെറിയ പോർഷനൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുക, എണ്ണുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആരെ കണ്ടുപിടിച്ചത്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ കളികൾ. ശരിക്കും നൊസ്റ്റാൾജിയാണ്. അപ്പം ഈ റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുട്ടിക്കാലവും കൗമാരവും യൗവനവും ഒക്കെ കണ്ട് തഴമ്പിച്ച റൂമാണ്. എൻ്റെ അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട് അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ ഒരുപാട് ഓർമ്മകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഫുൾ റിലാക്സിങ് മൂഡിലാണ് മക്കളെ. ജാൻചേട്ടൻ അവനെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവർ അടിച്ചു വിളിക്കട്ടെ അല്ലേ. ഇവിടെ നന്ദുക്കുട്ടൻ അതിൻ്റെ ഉള്ളിൽ അവിടെ കുഴപ്പമുണ്ട്. ഞാൻ ഹോംവർക്ക് കുറേ തന്നു വിട്ടിട്ടുണ്ട്. പതുക്കെ 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 ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ എല്ലാം കൂടി കണ്ടിട്ട് ഭാരമാവും. വന്ന ദിവസം രാത്രിയിലത്തെ കഞ്ഞി, പരിപ്പ് ഉലർത്തിയത്, ഉച്ചക്കാലത്തെ കടച്ചക്ക മെഴുക്കുരട്ടി, ഇത് ഉണക്ക നാരങ്ങ അച്ചാർ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ കേട്ടാ, എൻ്റെ ഫേവറേറ്റ്. അത് ഞാൻ നേരത്തെ കഴിച്ചു കഴിക്കുകയാണ്, കാരണം അവിടെ ദുബായിൽ നേരത്തെ കഴിച്ച് ശീലിച്ചിട്ട് ഇവിടെ വന്നിട്ട് വിശക്കണം. അപ്പോൾ ഞാനൊരു പിടി പിടിക്കട്ടെ. നന്ദു രാവിലെ തന്നെ എനിക്ക് ഗുഡ് ബോയ് ആയിട്ട് കുളിച്ച് റെഡിയായി അച്ചാച്ചൻ്റെ അച്ഛമ്മയുടെ അടുത്ത് പോവാ. അവനെ അടുത്തിരുത്തി നേരെ അവരെല്ലാവരും കൂടി തൃശ്ശൂർ പോവും. 2 ദിവസം അവിടെ അച്ഛച്ചൻ്റെ അമ്മയുടെ അച്ഛമ്മയുടെ കൂടെ നിൽക്കാൻ പോവാ. അത് ബൈ അമ്മ.
നല്ല മഴ നല്ല മഴ നല്ല മഴ. നന്ദു വീട്ടിൽ പോയല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക, മഴയും ആസ്വദിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോ വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ, മാക്സിമം എൻജോയ് ചെയ്തിട്ടാ. ഐ ചേച്ചി പറയായിരുന്നു വീണ വരാൻ കാത്തിരിക്കായിരുന്നു മഴ പെയ്യാൻ വേണ്ടിട്ട്. കാണുമ്പോ ഒരു കുളിര. നന്ദു തൃശ്ശൂര് പോയി, അച്ഛൻ പുറത്തോട്ട് പോയി, ഞാനിവിടെ ഇങ്ങനെ മഴയത്ത് പുറത്തിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഹാളിൽ ഇങ്ങനെ മീനെ നോക്കിയിരിപ്പുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുന്നതും മീ ടൈം എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. ജാൻചേട്ടൻ പറയാറുള്ള പോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതാ. പഴയ നല്ല കാര്യങ്ങൾ ഓർക്കാനും നല്ല നല്ല കാര്യങ്ങൾ ഓർക്കാൻ, വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബാഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നല്ല നല്ല മെമ്മറീസ് ആയി വരക്കുക, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ഭാവിയെ കുറിച്ചാണെങ്കിലും ചിന്തിക്കുക, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാനും നമുക്കെന്ന് പറഞ്ഞൊരു സമയം എപ്പോഴും നമുക്കൊരു ആവശ്യമാണ് ഒന്ന് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ. അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കായിരുന്നു, സാധാരണ രീതിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഇങ്ങനെ മിണ്ടാനൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ തോന്നും അയ്യോ ഒറ്റയ്ക്കായി പോയല്ലോന്ന്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അതിൻ്റെതായൊരു സുഖമുണ്ട്, എല്ലാവരും ഉള്ള സമയത്ത് അതിനേക്കാളേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പഴയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മഴയത്ത് ഇങ്ങനെ പഴയ സിനിമകൾ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചൊന്ന് ഫ്രീ ആവട്ടെ. ഇപ്പോൾ രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്ന് സാമ്പിളൊക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ ഇനി ഫുൾ ബോഡി ചെക്കപ്പിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോളോയിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കാനിങ്ങിനൊക്കെ അധികം സമയം എടുക്കില്ല, അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പോൾ ഞാൻ വർഷത്തിലൊരിക്കൽ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ബ്ലഡ് കംപ്ലീറ്റ് നമ്മളെ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് വൈറ്റമിൻ ഡി, ബി ട്വൽവ്, അയൺ, സിങ്ക്, പൊട്ടാഷ്യം എന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും, പിന്നെ തൈറോയിഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ പിന്നെ എന്തൊട്ടാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അങ്ങനെ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടർ കാണാൻ പോകാറുള്ളത്. അപ്പം അത് എനിക്ക് ചെയ്യണം, ജാൻചേട്ടൻ വന്നിട്ട് ജാൻചേട്ടനം ചെയ്യണം. അങ്ങനെ ഇരിക്കുന്ന കുട്ടികളെ, അപ്പം ഞാൻ സിനിമ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ രണ്ടാമത്തെ ദിവസം രാത്രി കഞ്ഞി പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഞ്ഞി, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മാമ്പഴപ്പൊളിച്ചിട്ട് കുറച്ച് ചാറ്, ഉണക്കപ്പയർ, ഉപ്പേരി, അതായത് മെഴുക്ക് വരട്ടി, രാവിലെ മുട്ട വയ്ക്കാത്തന്നെ ഒരു മുട്ട, ഓംലെറ്റ്, പിന്നെ ഇത് ജാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പായ, നല്ല അടിപൊളി പപ്പായ, റെഡ് ലേഡി, ഇത് വന്നിട്ട് ചക്ക, ഇതൊക്കെ പിന്നെ കഴിക്കുള്ളൂ. അപ്പം ഈ കഞ്ഞി മാത്രം നിൽക്കാലും കുടിക്കട്ടെ. ഞാനിവിടെ സൺഫ്ലവർ സീഡ്സും പിന്നെ പംപ്കിൻ സീഡ്സും വാങ്ങിച്ചിട്ട് ഫ്രൈ ചെയ്യാണ്. പിന്നെ കുറച്ച് കാഷ്നട്സ്, കുറച്ച് കപ്പലണ്ടി, കുറച്ച് ബദാം, എള്ള് എല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ട് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഞാനിവിടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത കേട്ടോ. ഈ ഒരു ബ്രാൻഡാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് ഞാൻ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഓർഡർ ചെയ്യാറുള്ളത്. കുട്ടായിട്ടനെ എവിടെയാ, കുട്ടായിട്ടനെ എവിടെയാന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നിട്ട് കുട്ടായിട്ടനെ അയച്ചേച്ചിനും കാണിച്ചില്ല എന്ന പരാതി. പെണ്ണ് കാണാൻ ആരെ വീട്ടില് പോയപ്പോ കുട്ടന്തായിനെ പൊതിഞ്ഞു എല്ലാരും. ഷോ, എന്താ ചെയ്യാ, കുട്ടനേട്ടൻ അവിടത്തെ ആളായി മാറി. പത്തോര അറിയട്ടെ കുട്ടികളെ. ഇപ്പൊ അനിയൻ ചേച്ചിക്ക് അതാണ് പ്രശ്നം, പെണ്ണുങ്ങളെ കുട്ടികളെ തിരിച്ചറിയുന്നു എന്നാണ് പാവം ഭാര്യ. ആണാ, ദുബായിലുള്ള പെണ്ണ് തിരിച്ചറിഞ്ഞോ. ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് ഉപ്പിലിട്ടത്. നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമുക്ക് പറമ്പിലോട്ടൊന്ന് പോയാലോ. നമുക്ക് കുട്ടികളോട് ഞാൻ മുരിങ്ങയുടെ അല്ലേ പറിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അവിടെ മുരിങ്ങയുടെ ഇല പറിക്കാൻ പറഞ്ഞപ്പോ വേറെ എല്ലാവരും വീട്ടിൽ പോയി. മുരി നമ്മുടെ വീട്ടില് മുരിങ്ങയുടെ ഇല്ലേ, മുരിങ്ങയുടെ ഇല പറിക്കാൻ വേണ്ടിട്ട് മുരിങ്ങ വെട്ടാനാ. ഭയങ്കര ബുദ്ധിയാണ് കേട്ടാ. അച്ഛനാണെങ്കില് ഒരു മരം കാണുമ്പോ അപ്പൊ വെട്ടണം. നമ്മുടെ മുരിങ്ങക്കായ അത് നമ്മളെ ഇത് തോട്ടിയില്ലേ, പയറ് നന്നായിണ്ടായി. പയറിന്റെ പേര് എന്നിട്ടാ, അതാ ബംഗാളികൾ വന്നിട്ടത് മുഴുവനും വാടി. ഈ ബംഗാളികള് പണി കൊടുക്കുന്ന നന്നായിട്ട്, പക്ഷെ വീട്ടിലുള്ള ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ചെടികൾ മുഴുവനും കളയും. ഒരാൾ കൂടെ നിന്നിട്ടില്ലെങ്കിൽ പണിയാ. അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ലോണം എന്തൊക്കെയോ നഴ്സറിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോ അതൊന്നും കാണുന്നില്ല. എന്തായി, എന്ത്, അയ്യോ ഭയങ്കര ബുദ്ധി.
ഹായ് ശരി നിങ്ങൾ അങ്ങനെയാണ് അല്ലേ ഒരു സാധനം പൊട്ടിക്കാനാണ് മുഴുവൻ വെട്ടിയിട്ടിട്ട് അതിന് എടുക്കുള്ളൂ അല്ലേ ഇത് നമുക്ക് പറിച്ച് നടണം കൂട്ടോട്ടെ അതിന്റെ രൂപം നോക്കിയേ കറ്റാർ വാഴ അത് താഴേക്ക് വീണു പാവം അത് പറിച്ച് നടത് ഈ പാഷൻ ഫ്രൂട്ട് ഞാൻ പറഞ്ഞ പോലെ ശരിയാക്കി നിറച്ച് നമുക്ക് നല്ല പന്തലിടുന്നത് ഇതുമ്പോ ചക്ക ഉണ്ടല്ലോ ചക്ക ഇതുമ്പോ ചക്ക ഉണ്ടല്ലോ അത് നമുക്ക് ചക്ക ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്തായാലും എന്താ പച്ചക്കായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ തോട്ടില്ലേ നമ്മുടെ അടുത്ത് ഇവിടെ നിന്ന് ഇല പൊട്ടിക്കാല നിറയെ മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ മുരിങ്ങയുടെ ഇല സൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഇതെന്താ ഇത് മുരിങ്ങയുടെ ഇല തന്നെയല്ലേ ചേട്ടാ ആ ഞാൻ പെട്ടെന്ന് എന്താ മുരിങ്ങയുടെ ഇല ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ അപ്പൊ കർക്കിടക വന്നേക്കാളും മുമ്പായിട്ട് മുരിങ്ങയുടെ ഇല സൂപ്പ് ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാട്ടോ രാജ്യത്തെ ചേച്ചി ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നു അമ്മക്ക് ഫേവറേറ്റും ആണ് അമ്മ നന്നായിട്ട് ഉണ്ടാക്കുന്ന ചെയ്യുന്നതാണ് നമ്മള് സാധാരണ പുളി ചേർക്കാറില്ല കേട്ടോ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോ പക്ഷെ പലരും പുളി ചേർക്കാറുണ്ട് പക്ഷെ ഇവിടെ വലിയ ഇഷ്ടമില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർക്കാം ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബില് കാണാൻ മറക്കരുത് എന്നിട്ട് അമ്മ ഈ ഇതില് ചോറ് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ബാക്കി ഇച്ചിരി ചമ്മന്തി അതിൽ ബാക്കി വയ്ക്കും അതില് ചോറ് ഇട്ടിട്ട് പരട്ടിട്ട് അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് കഴിക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും ലൈസി ഒരു വായ ചമ്മന്തി ആണെങ്കിലും മറ്റേ ചമ്മന്തി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ അല്ലേ വേറെ ഉറക്ക മീൻ ഇതുപോലെ ചമ്മന്തി കൊടുക്കില്ലേ അതിതേപോലെ ഉണക്ക ചെമ്മീന്റെ ഒരു ഇപ്പൊ ഈ മീൻ കഴിക്കാത്തവർക്കാണെങ്കിലും ഇത് മണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോ ഒരു വായിൽ വെള്ളം വരുന്നത് നമ്മളിപ്പ എങ്ങനെ എന്ത് മിക്സിയിൽ പൊടിച്ചാലും അമ്മിയില് ഇട്ടിട്ട് അരക്കുന്ന ടേസ്റ്റ് കിട്ടില്ല അപ്പൊ നമ്മള് തേങ്ങ ഇട്ടു ഉള്ളി ഇട്ടു മുളക് അരച്ചു അതിലോട്ട് നമ്മളെ അവസാനം നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടി ഇട്ട് ഉപ്പും കൂടെ ചേർത്തങ്ങ് എടുക്കും അപ്പൊ നമ്മള് പുറം രാജ്യത്തേക്കൊക്കെ പോകുമ്പോ ഇത് വാലും തലയൊക്കെ കളഞ്ഞ് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതിയിട്ട് വന്നിട്ട് അപ്പൊ പിന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ തിരക്ക് ഓടി നിങ്ങളെ ശരിയാക്കും എനിക്ക് പണ്ട് പണി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് ഫ്രൈ ചെയ്ത് ചൂടാറിയതിന് ശേഷം നല്ല അടച്ചെറുപ്പുള്ള ഒരു കവറിലിട്ട് അങ്ങ് കൊണ്ടുപോകും പക്ഷെ എന്റെ എത്ര നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ അതിന്റെ മാസം ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുന്നുള്ളതാണ് പ്രശ്നം എനിക്ക് ഇതില് മറ്റേ ചമ്മന്തി പൊടിച്ചിട്ട് ചോറ് ഇട്ട് കഴിക്കണം സാധാരണ ചമ്മന്തി നാളെ ചമ്മന്തി അമ്മ അരയാണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിട്ട് ടേസ്റ്റ് വരുന്നു അന്തുവിനെ വിളിക്കാൻ പോണു ഞങ്ങള് കുറച്ച് ദിവസമായി കൊച്ചു തൃശ്ശൂര് പോയി നിൽക്കുന്ന അച്ഛന്മാരുടെ അടുത്ത് അപ്പൊ ഒന്ന് പോയി വിളിച്ചിട്ട് വരട്ടെ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാ ഞാൻ ഇപ്പം വരുന്നട്ടാ അഞ്ചു ദിവസമായി നാട്ടിലെത്തിയിട്ട് എന്താണ് അമ്മ എനിക്കിടോ 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 മതിയുടെ പോകണോ വീട്ടിലേക്ക് ഈ കടുപ്പ് മഴ കണ്ടല്ലേ ഇവിടെ മഴ കാണുമ്പോ എങ്ങനെയുണ്ട് മഴ മഴ ഇപ്പൊ മഴ കുറഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്നലൊക്കെ ഫുൾ മഴയായിരുന്നില്ലേ മിസ് ചെയ്ത മോനെ അയ്യടോ അമ്മ വന്നപ്പോഴേക്കിനും ഓറഞ്ച് ജ്യൂസിന് ഓർഡർ കിട്ടി ഓറഞ്ച് ജ്യൂസ് റെഡി 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 ഇവിടെ അച്ചച്ചൻ വീൽ ചെയർ ഒക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ പുറത്താണ് കുറെ തലണി അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് വീൽ ചെയർ അത്യാവശ്യമാന്ന് പറഞ്ഞിട്ട് കുറെ നാളായി ഇപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് അമ്മനെ മിസ് ചെയ്ത കാരണം അമ്മ വന്നപ്പോ തൊട്ട് അമ്മനെ മടിയിൽ കിടക്കും അമ്മ ഇവിടെ ഫ്ലാറ്റിൽ വന്നിട്ട് ഒരു മുറിയില് കിടക്കയിൽ കിടന്ന് കൊച്ചിനെ മടിയിൽ ഇരുത്തി എന്താ ചെയ്യല്ലേ എന്റെ സ്നേഹം എന്റെ സ്നേഹം എപ്പോഴും ഉണ്ടായാ വന്നിട്ട് സ്നേഹം അമ്മ ഇവിടെ ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മമ്പിളിപ്പിളിശ്ശേരി ക്യാബേജ് സാമ്പാർ സാമ്പാറാണോ അമരക്കായ പരിപ്പ് കയ്പ്പയ്ക്ക പയർ മീൻ തൈര് ചോറ് ചാള ആയില്ല എന്തെങ്കിലും ഉണ്ടാവും നന്ദി ഉള്ള കാരണം ഞാനിവിടെ നട്ടോലി ക്ലീൻ ചെയ്യാൻ കേട്ടോ
അപ്പോൾ നത്തോലി ക്ലീൻ ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നത്തോലി വെച്ചാൽ മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്ന് അമ്മയൊരു പ്രത്യേക സ്റ്റൈലിൽ ഇരിപ്പൊക്കെ ഉണ്ട്. അമ്മയും ചേച്ചിയും കൂടി ഇരുന്നിട്ട് ഇപ്പോൾ ഉണ്ടല്ലേ ഈ നത്തോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെമ്മീൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ മീൻ ഉണ്ടായിരുന്നില്ല, ചെറിയ അയില ഉണ്ടായിരുന്നു, ചെറിയ കണമ്പുണ്ട്, ഉണ്ടല്ലേ കൂന്തൾ, ഇതൊക്കെ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അമ്മ ഇരിക്കുമ്പോൾ അവിടെ രണ്ട് മൂന്ന് പൂച്ച ഇരിക്കുന്നുണ്ടാവും, പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കും. ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പം ഞാൻ കുറേ കാലമായി നാട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് മീനൊക്കെ ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ നിന്നിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് നത്തോലി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെറിയ കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പം എൻ്റെ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും മേക്കപ്പിൽ വന്നു. അപ്പോൾ എന്താ പറയുക, സ്റ്റീമർ അതുപോലെ തന്നെ വിളക്ക് എന്ത് സാധനങ്ങളും വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഞാൻ ഇവിടെ നിന്ന് ഉരുളിയൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് പോയത്. അപ്പുറത്താ ആ ഇതാണ് മക്കളെ ഞാൻ അന്വേഷിച്ചിരുന്ന സാധനം. നമ്മളെ ബൂന്തി ലഡു ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ ചേച്ചി കൊറേ സംഭവങ്ങൾ എടുത്തു. വലിയ വലിയ സാധനങ്ങൾ എനിക്ക് പറ്റില്ലല്ലോ, അപ്പൊ ഇത് കൊള്ളാം. അപ്പൊ ഞാൻ വാങ്ങിക്കണം കേട്ടോ. അതിന് എത്ര ചേച്ചി വില? ഓർക്കാം. നല്ല ഇവിടെ ഇതിന്റെ കുറെ സംഭവങ്ങൾ ഉണ്ടോ. നമ്മൾ ഇതിന്റെ ഉള്ളിച്ചൊന്നും വന്നിട്ടില്ല, ഞാൻ ആദ്യത്തെ വിളിക്കട്ട് വന്നു. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ഉരുളി, വിളക്ക് എല്ലാം ഉണ്ട്. പാത്രങ്ങളുടെ ഒരു ലോകം. ഇപ്പൊ നിങ്ങൾ ചോദിക്കാറില്ല എൻ്റെ അടുത്ത് മോദകത്തിന്റെ അച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. മോദകത്തിന്റെ അച്ച് ഇതാണ്. മോദകം വീട്ടിലുണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറയരുത്, ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണേ. ഞങ്ങൾ അന്ന് ഇവിടെ നിന്ന് സ്റ്റീമർ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ആ സെയിം സ്റ്റീമർ ചോദിച്ചപ്പോൾ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളോടിന്റെ ദോശ തവയാണ്. ഇതും വെള്ളോടിന്റെ സോസ് പാൻ ആണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം നിങ്ങളുടെ അടുത്ത്. കണ്ടപ്പോ ഭംഗി കണ്ടപ്പോ വാങ്ങിച്ചതാ. ഇതൊക്കെ തൂക്കത്തിനനുസരിച്ച വില, അതാണ് ഇവര് എഴുതിയിട്ടില്ല നമ്മ വില. ഇത് വെയിറ്റ് നോക്കിട്ട് അവര് വില പറഞ്ഞ 1350 വെള്ളോട് അല്ലേ. ആലങ്ങാടൻ സെസൽസ് ഹൗസ്. അതാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അതാണ് അമ്മ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ചു വയ്ക്കാറ്. നല്ല ലൂബിക്ക, നെല്ലിക്ക ഒക്കെ ഉപ്പിലിട്ട് വാങ്ങി. ലൈബ്രറി സ്കൂൾ കറക്റ്റ് വിട്ടിട്ടുള്ളൂ അല്ലേ. പിള്ളേര് പുറത്തിറങ്ങി വരണം. ഇന്നിപ്പോഴത്തെ പിള്ളേര് വരുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അപ്പൊ ദേ നമ്മുടെ അരമതിലുമ്മല് പുളി ഇരിക്കുന്നു. പുളി പുളി പഴുത്ത പുളി. നമ്മുടെ മാംഗോ സ്ട്രീന്റെ ആദ്യത്തെ ആളായിരുന്നു കേട്ടോ. പുളീനെ കണ്ടിട്ടാണ് മാംഗോ സ്ട്രീൻ കോപ്പി അടിച്ചത്. അത് കഴിക്കാം. വേറെ ആരെയും കൂട്ടണം കുഴപ്പമില്ല ചേച്ചി, എനിക്ക് വിരോധമില്ല. എന്നാ അഞ്ചോ ചേട്ടാ അവർക്ക് വേണ്ടേ ഒരു സന്തോഷം. വെള്ളം കയറിയെന്നു അല്ലേ ഇതില് ചക്കയില്. കൊതുക് കുത്താതിരിക്കാനുള്ള മരുന്നൊക്കെ പരട്ടി, പിന്നെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചു. അച്ഛൻ അവിടെ നിന്ന് ഇതൊക്കെ ആയിട്ടാണ് നന്ദന പറഞ്ഞു വിടുന്നത് കൊച്ചിനെ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങാൻ പറയായിരുന്നു. ആത്തു ഇടത്തിരുത്തിയിലെ പറമ്പിൽ വേണം പോവാൻ. ഇടത്തിരുത്തിയിലെ പറമ്പിൽ നിറയെ മരങ്ങളും ചെടികളൊക്കെ. ഇതിപ്പോ ഓരോ നിന്നാള് വാങ്ങിച്ച ചമ്പകം, ചമ്പകത്തിന്റെ ചെടിയാണ് ആത്തു. ഇത് മരം വലുതാവും, ചമ്പകം വലുതാവും. വെള്ളച്ചമ്പകം ഇത് വന്നിട്ട് ചുവന്ന ചമ്പകം. അമ്മക്ക് പ്രിയപ്പെട്ട ചെടികളാണ് അതൊക്കെ. കായ് ഇപ്പൊ പുതിയത് വെച്ചിട്ടുള്ളു കുട്ടമാമൻ. സപ്പോർട്ട ഇതിനൊക്കെ, പക്ഷെ എല്ലാത്തിന്റെയും ഇലയൊക്കെ കേടായി പോകുന്നുണ്ട്. നല്ല പൂസിലാണ് ആള്. പോയി വാങ്ങിച്ചിട്ടുണ്ട് മല്ലി. ഞാനൊരു വീഡിയോ കുറെ നാളായിട്ട് ഞാനൊരു വീഡിയോ കൊടുത്തിട്ട് ഈ നാട്ടിൽ വന്നിട്ടൊരു വീഡിയോ കൊടുത്തിട്ടില്ല. ഇതെന്ത് ചെടിയാ ഇത്?
ആണോ? അത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പൊ വല്ല വല്ല ബംഗാളികള് സാധാരണ പുല്ലാന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കളയും. കോവല് ശരിക്കും നന്നായിട്ടൊക്കെ ചെയ്യണത്. ഈ ആദ്യം തന്നെ എന്താ വളം വേണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചുതരാം. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ കറക്റ്റ് വളം ചിടുമായിരുന്നു പറമ്പിലേ. നല്ല ഫലഭൂഷ്ടായ ഭൂമിയായിരുന്നത്. അമ്മ പോയോട്ട് അമ്മ കിടപ്പിലായോട് കൂടി ഇതൊക്കെ പോയി. അതാണ് ഒരു സാധനം ഉണ്ടാവണില്ലേ പറമ്പിന്റെ ഉള്ളില്, ഇതൊക്കെ വളം വേണ്ടേ? പിന്നെ മീനിന്റെ കാലാണെങ്കിൽ ചാള, അത് പണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ തെങ്ങിന് വേണ്ടിട്ട്, തെങ്ങിന് നല്ലോണം വളം ഉണ്ടാവെന്ന് പറഞ്ഞിട്ട് ചാള, ഉള്ളി അതന്നെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നു. അന്ന് എന്തായിരുന്നു ഈ പറമ്പിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ജാൻചേട്ടൻ്റെ ഇപ്പോഴത്തെ പറമ്പ് പോലെയായിരുന്നു ഇവിടുത്തെ പറമ്പ്. ഇപ്പൊ ഒന്നും ഇല്ല. അതിൽ ഞാൻ കുട്ടാരനോട് പറയായിരുന്നു എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങിച്ചുതരാം. അച്ഛൻ എന്റെ അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇതിനൊന്നും. ജാൻചേട്ടൻ്റെ അച്ഛനാണെങ്കിൽ നേരെ തിരിച്ചാ. ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. അതൊക്കെ ഒന്ന് ശരിയാക്കണം കുട്ടാട്ടെ, അതൊക്കെ വളരില്ലാത്തതിന്റെ കുഴപ്പങ്ങളാ. കുട്ടാരുടെ കിളികളും താറാവ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ടൊക്കെ കൊടുത്താ ഒക്കത്തിന് കളജി ചെയ്ത കൂട് മാത്രമായി പറമ്പ് വൃത്തിയായത് പറഞ്ഞ. നമ്മുടെ പറമ്പില് ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഈറ്റങ്ങൾ ഈ നമ്മുടെ വാഴ ഒക്കെ നശിപ്പിക്കുമായിരുന്നു എല്ലാ കോഴികളും കൂടിയിട്ട്. ഞാൻ ആദ്യമായിട്ട് കോഴി വാഴയുടെ അലയൊക്കെ പറന്ന് എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്നായിരുന്നു. അപ്പൊ കുട്ടാട്ടൻ എല്ലാത്തിനും ഒഴിവാക്കി ഇപ്പൊ പറമ്പ് ക്ലീൻ ആക്കി ഇട്ടു. ഇനി വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാം കൃഷികൾ. നമുക്ക് ഒരുമിച്ച് പോയിട്ട് കൃഷി ചെയ്യാ. ചേട്ടൻ വേഗം പോയിട്ട് ഇതോട് വാങ്ങിച്ചിട്ട് വന്ന മല്ലി എനിക്ക് വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ. വയ്യാത്തു ആത്തു നിന്ന് കോട്ടയെ പിടിച്ചിട്ട് മഴയത്ത് നടക്കണം എന്ന് പറഞ്ഞാരും മഴയില്ലേണ്ട. ഇതായിരുന്നു ഞങ്ങളെ പശു തൊഴുത്ത്, പണ്ടത്തെ പശു തൊഴുത്ത്. ഇപ്പൊ പശു ഇല്ല, തൊഴുത്ത് മാത്രം ബാക്കിയായി. അതെ, പശുവിന് വാങ്ങിക്കാനാ. നന്നാവും, വന്നിട്ട് പിന്നെ പറയും. അയ്യോ അതിന് പോടുന്നു. ഇതിന്റെ മുകളിലേക്ക് പണ്ട് എന്തൊക്കെയോ പടർന്നിരുന്നല്ലോ, അതൊക്കെ പോയാ. അതൊക്കെ പോയല്ലോ. ചെല്ലു വാങ്ങിച്ചിട്ടോ, എനിക്ക് വീഡിയോ എടുക്കണം. മല്ലി 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 ഇപ്പൊ വേണമെങ്കിൽ വീഡിയോ എടുക്കണം. ഞങ്ങളിവിടെ പറമ്പിലിരുന്നിട്ടാണ് കേട്ടോ ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത്. അടുപ്പ് കൂട്ടാനൊക്കെ കൂട്ടാടാൻ പറഞ്ഞു, പക്ഷെ അടുപ്പ് കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഇച്ചിരി ഇന്ന് രാവിലെ തൊട്ട് മഴ പെയ്തില്ല, അതിൻ്റെ സന്തോഷമാണ്. ഞാനിവിടെ മുരിങ്ങയുടെ ഇല വെച്ചിട്ട് രസം ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അവിടെ രസം ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കാവൽക്കാരനായിട്ട് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, എൻ്റെ കയ്യാളാണ്, എൻ്റെ സഹായിയാണ്. എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴേക്കിനും ഓടിപ്പോയി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ഹലോ, ദേ ഇന്നലെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതിലൊരു ഊഞ്ഞാല് കിട്ടിയത് നന്നായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടാട്ടൻ്റെ അടുത്ത് എനിക്ക് ഊഞ്ഞാല് കെട്ടണം. നന്ദുവിനും എനിക്ക് ഭയങ്കര ഇഷ്ടം ഊഞ്ഞാലാണ്. ഇപ്പോഴും നമ്മൾ കുട്ടിയാണല്ലോ അല്ലേലോ. പിന്നെ ഊഞ്ഞാലാടാൻ പ്രായമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ കുറേ നിന്നിരുന്നാൽ കുട്ടാട്ടൻ എന്താ പറയുക ഊഞ്ഞാല് കെട്ടി. ഈ സാധനം താഴെ ഇരിക്കുന്ന സംഭവം കണ്ണൻചേട്ടൻ ശരിയാക്കി തന്നു. നന്ദു ഇന്നലെ കുറച്ചായിട്ട് നാടി, ഇപ്പം രാവിലെ ഞാൻ ആടി. ഇവിടെ പാഷൻ ഫ്രൂട്ടിന് ചങ്ങല് വലയിടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സംഭവം താഴോട്ട് പോയി. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കുറച്ച് കട്ട് ചെയ്ത് നല്ല ഉറപ്പിൽ ചെയ്യാന്ന് വെച്ചിട്ടാണ്. നല്ല പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി വരുമ്പോൾ കായ ഉണ്ടാക്കി വരുമ്പോൾ താങ്ങണ്ടേ. അതെ അതെ, പാഷൻ ഫ്രൂട്ടിനൊക്കെ അവിടെ ഭയങ്കര വില കേട്ടോ, നമുക്ക് വിലയില്ലാന്ന് വെച്ചിട്ട്. പന്തല് അടിപൊളിയുണ്ട്. പാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെയാണ് അതിൻ്റെ ഭംഗി അറിയാം. അങ്ങനെ നമ്മുടെ ചക്ക ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മക്കളെ. ചക്ക ഉണ്ണിയപ്പം സൂപ്പറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അമ്മയുടെ വീട്ടിൽ വന്നത് കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കാണിക്കില്ല, ഡോണ്ട് വറി, നിങ്ങളെ കാണിക്കില്ല. തേനിലാവ്, നമ്മുടെ എന്നിട്ടുണ്ട് നെയ്യപ്പം, വെജിറ്റബിൾ കട്ട്ലേറ്റ്, മണ്ടിപ്പരിപ്പ്, പഴം പുഴുങ്ങിയത്, എല്ലാ ചിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കപ്പേരി. ഞാൻ അമ്മയുടെ വീട്ടിൽ വന്നപ്പോ ഇവിടെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് നമ്മുടെ കിണർ ഐ വി പ്ലാന്റ്സ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്തിരിക്കുക. ഐ വി പ്ലാന്റ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പടന്ന് പിടിച്ചോളും. ഇവിടുത്തെ വെള്ളത്തിന്റെ കളർ എങ്ങനെയാണോ ചേട്ടാ, വല്ല മീനൊക്കെ ഉണ്ട് വെള്ളത്തിൽ. അപ്പം ഞാൻ കുറച്ച് ചേട്ടനോട് പറഞ്ഞിട്ട് ഐ വി പ്ലാന്റിന്റെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് മതിലുമ്മ പടത്തി വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇവരെ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാട് പിടിച്ച് പോയി കിടക്കുന്ന പോലെ പറമ്പാ. അതായത് അത്രയും പലക്കൂറുള്ള മണ്ണ്, കുറേ സാധനങ്ങളുണ്ട്. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ ജാതി ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ ജാതിക്ക് അച്ചാർ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് മൂത്ത ജാതി ഇതുവരെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ജാതിക്ക് അച്ചാർ ഉണ്ടാക്കാത്ത കേട്ടോ.
നോക്കട്ടെ, അമ്മയുടെ അടുത്തുണ്ടോ നോക്കി ചോദിക്കാം. ആ ചെമ്പകുമരം ഇതില് ചെമ്പകം മുകളിലാണ് ഉണ്ടായി നിക്കുന്നത്. മാമ അമ്മായി ഇറണിക്ക് തന്നു വന്നപ്പോ തന്നെ. ഞാനിവിടെ അമ്മായിടെ വീട്ടിലാ, ചെറുത്തേട്ട അടുത്ത് വന്നിരിക്കുക. അപ്പൊ ഇതേ നോക്കിയേ, നാരങ്ങ നിറയെ നാരങ്ങ അടിപൊളി. ഇതിപ്പോ ഇപ്പഴാണോ ചേട്ടാ സീസൺ ഇതിന്റെ? സൂപ്പർ സൂപ്പർ. ചേട്ടന് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ചേട്ടന് ശ്വാസം പിടിച്ച് നിക്കുക. താഴെ കൊറേ മീൻ നടക്കുന്നില്ല, ഇതൊന്നും പറക്കാറില്ല. ഇത് ഇപ്പൊ വർഷക്കാലായോണ്ട് ഇനി അച്ചാറിടാനായിട്ടേ. തലയിടിക്കല്ലേ, പുല്ലൊന്നും തന്നില്ലേ ചേട്ടൻ? കണ്ണൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, അതിന്റെ എടിയാണല്ലോ അല്ലെ, ഇടാനല്ലോ. ബോർവെല്ലിന്റെ ഷെഡല്ലേ. ഇപ്പൊ എല്ലാവരും ഇവിടെ ഇല്ലിക്കാട് ഇല്ലി വെച്ച് പിടിപ്പിച്ചിരിക്കുക. മുള മുള ഇവിടേക്ക് വരുമ്പോ നമ്മള് പ്രകൃതിയായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുക്കും. അതാണ് എനിക്ക് അമ്മയുടെ വീട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്.